പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഓഫീസർമാരുടെ സംഘടനയായ സ്പാറ്റോയുടെ KMML യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഓഫീസർമാരുടെ സംഘടനയായ സ്പാറ്റോയുടെ KMML യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. ശങ്കരമംഗലം SNDP ഹാളിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണമായിട്ടും അതുപോലെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിനെ നമ്മൾക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധിയെ പിന്നെയും തരണം ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ മാലിന്യം നാളെ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് റിസർച്ചുകളെക്കുറിച്ച് അടിക്കടി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ അയൺ ഓക്സൈഡ് അതെങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു അയൺ ഓറാക്കി മാറ്റുന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മുടെ R&D തന്നെ കണ്ടുപിടിച്ചു എന്ന് അഭിമാനിക്കുമ്പോഴും അത് മെറ്റീരിയലൈസ് ചെയ്യാൻ എന്താണ് തടസ്സം? 25 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണെന്നാണ് ഞാൻ എന്നോട് ഒരിക്കൽ സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനക്കൈ ബാലകൃഷ്ണൻ, സംസ്ഥാന പ്രസിഡന്റ് VC ബിന്ദു, സംസ്ഥാന സെക്രട്ടറി അജിത് പാച്ചന്നൂർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അനീഷ്, കൊല്ലം ജില്ലാ സെക്രട്ടറി P സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. അജേഷ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് MU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. അക്ബർ ഷായെ സെക്രട്ടറിയായും അജേഷ് ചന്ദ്രൻ BCA പ്രസിഡന്റായും മുഹമ്മദ് ഷെരീഫിനെ ട്രഷറായും സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഫീസർമാരുടെ CPSE മോഡൽ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഡയറക്ടർ P ശ്രീകുമാർ വിഷയം അവതരിപ്പിച്ചു. KMML MD ജയചന്ദ്രബോസ്, യൂണിറ്റ് ഹെഡ് PK മണിക്കൂട്ട് എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം KMML MD വിതരണം ചെയ്തു. ചടങ്ങിൽ KMML സേഫ്റ്റി ഓഫീസറായിരിക്കെ നിര്യാതനായ KK അശോകനുള്ള ആദരവ് ഭാര്യ ലേഖ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ ചവറ.